നമസ്കാരം, സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക്. നമ്മൾ ഇന്ന് ഒരു സ്റ്റഫ്ഡ് ടൊമാറ്റോ ഓംലെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചുമ്മാ തക്കാളി അരിഞ്ഞിട്ടുള്ള ഓംലെറ്റ് അല്ല, സ്റ്റഫ് ചെയ്തുള്ള ഒരു വെറൈറ്റി പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിനോട് നമ്മളൊരു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഉപയോഗിക്കും, കുറച്ച് ഉപ്പ് വേണം, കുറച്ച് മല്ലിയില ഉപയോഗിക്കും, ഒരു സ്വല്പം കുരുമുളക് പൊടി, പിന്നെ ഒരു ശകലം മൈദ ഉപയോഗിക്കും, ഒരു സ്പൂണ് മാത്രം, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിക്കും. ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കാം. പക്ഷേ മറക്കരുത്, റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. നമ്മൾ തക്കാളി റൗണ്ടായിട്ട് മുറിച്ചെടുക്കും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേതൊന്ന് എടുത്ത് മാറ്റണം. സൂക്ഷിച്ച് പുറത്തേത് പൊട്ടിപ്പോകാതെ നമുക്കിതിൻ്റെ അകത്തേത് ഒന്ന് എടുത്ത് മാറ്റണം. മാറ്റി നമ്മൾ കളയുന്നില്ല, അത് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് അത് മാറ്റി അങ്ങ് വെക്കുക. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ അകത്ത് നിന്ന് എടുത്തത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്തു. അരിഞ്ഞെടുത്ത് എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞെടുത്ത തക്കാളിയുടെ അകത്തുള്ളതും ഒരു മുട്ടയൊക്കെ ചേർത്തൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല. ആ തക്കാളിയുടെ അകത്തെ ഐറ്റത്തിൻ്റെ അതോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുറച്ച് മല്ലിയില ഇട്ടു, ഒരു സ്പൂണ് മൈദ ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു, എന്നിട്ട് നമ്മൾ അവനെ ഒന്ന് അടിച്ച് വെച്ചതാണ്. ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫായിപ്പോയി, പക്ഷേ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. തക്കാളിയുടെ അകത്തേത് ചെറുതായിട്ട് അരിഞ്ഞത് മുട്ട, ഒരു സ്പൂണ് മൈദ, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അത്ര ഐറ്റങ്ങൾ നമ്മൾ ശരിക്കും ഒന്ന് അടിച്ചു. ഇനി നമുക്ക് ഒരൈറ്റം കൂടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുക. അതും കൂടെ ചേർത്ത് ഒന്ന് അടിച്ച് റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും റെഡിയായിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളൊരു തവയങ്ങ് ചൂടാക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു, മൊത്തം ഒന്ന് നിരന്ന് ഇരിക്കാനുള്ള എണ്ണ മതി, ഒത്തിരി ഒഴിക്കണ്ട, പക്ഷേ മൊത്തത്തിൽ ഒന്ന് നിരന്നിരിക്കാനുള്ള എണ്ണ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ അങ്ങ് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി അതിലേക്ക് ഇടുകയാണ്. നിരത്തി അങ്ങ് വെക്കുക. എന്നിട്ട് എല്ലാ പീസിൻ്റെ അകത്തും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മറിച്ചും കൂടെ കൊടുക്കാം. ഓരോന്നും ഒന്ന് മറിച്ചിടുക. രണ്ട് സൈഡും ആയി കഴിയുമ്പോൾ ഞാനൊരു പേപ്പറിലേക്ക് മാറ്റുകയാണ്. എളുപ്പം ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ റിവ്യൂ കോക്ടെയിൽ മലയാളമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി. നല്ലതുണ്ട്.